ഈസി ലേൺ സി എൻ സി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എസ്റ്റീം എം സി 1000 എന്ന് പറയുന്ന നമ്മുടെ സി എൻ സി ഡോൺ ബോസ്കോയിലെ സി എൻ സി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഫാനുക് ഒ ഐ മെറ്റ് എം സി സീരീസിലെ കൺട്രോൾ പാനലിലെ മോഡുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. യെസ്, ഇതാണ് നമ്മളുടെ കൺട്രോൾ പാനൽ. ഇത് രണ്ട് സെക്ഷനായിട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ കാണുന്ന ഈ കീസ് എല്ലാം സോഫ്റ്റ് കീസും തൊട്ട് താഴെ കാണുന്നത് ഹാർഡ് കീസുമായിട്ടാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലാണ് മോഡുകൾ, ഹാർഡ് കീസിലാണ് മോഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് മോഡുകളെ പറ്റി നോക്കാം. ഇതാണ് മോഡുകൾ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ മോഡാണ് ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറയും. ഓട്ടോമാറ്റിക് മോഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് മെഷീൻ്റെ മെമ്മറിയിലുള്ള പ്രോഗ്രാമിനെ എടുത്ത് നമുക്ക് റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മോഡിലിട്ടതിന് ശേഷം മാത്രം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്താലേ മെഷീൻ റൺ ആവുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോമാറ്റിക് മോഡിൻ്റെ ഫങ്ഷൻ നമ്മളൊരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ പോലും കൈ തട്ടി സൈക്കിൾ സ്റ്റാർട്ട് ബട്ടണിൽ തട്ടി നമ്മുടെ പ്രോഗ്രാം റണ്ണായി പോകാൻ പാടില്ല. അതിന് നമ്മൾ കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ മൂവ്മെൻറ്റ് നടക്കാവുള്ളൂ. അതിനാണ് ഓട്ടോമാറ്റിക് ബട്ടൺ നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ പറയും ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. ഇത് രണ്ടും കറക്റ്റ് തന്നെയാണ്, എന്നാലും ഒരു കൺഫർമേഷനായിട്ട് കൂടിയാണ് ആ ഒരു ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി തൊട്ട് അപ്പുറത്ത് കാണുന്ന സ്വിച്ചാണ് എഡിറ്റ് മോഡ് എന്ന് പറയും. എഡിറ്റ് മോഡ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മെഷീനിലുള്ള പ്രോഗ്രാം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറി കാണണമെങ്കിലും അതിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എഡിറ്റ് മോഡ് ഫങ്ഷൻ ഓൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ, അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഫങ്ഷന് വേറൊരു ഇതും കൂടെ വരുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം മോഡിഫൈ ചെയ്യണമെങ്കിലും എഡിറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ഓൺ ആയിരിക്കണം, അതായത് മോഡ് ഓൺ ആയിരിക്കണം. ഇനി അടുത്തൊരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത് എം ഡി ഐ മോഡാണ്. അതിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കൈയുടെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. കൈയുടെ സിമ്പിളാണ് കണ്ടോ. അതായത് നമുക്ക് മാനുവൽ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണത്. അതായത് നമുക്ക് മെഷീനിലെ സ്പിൻഡിലൊന്ന് കറക്കണം, അതിൻ്റെ മൂവ്മെൻറ്റ് ആക്സിസ് മൂവ്മെൻ്റ് ഒന്ന് നടത്തി നോക്കണം. ഇതൊക്കെ നമുക്ക് എം ഡി ഐ എന്ന് പറയുന്ന പ്രോഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ മാനുവലായിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഒരു 6-7 ബ്ലോക്ക് വരെ നമുക്ക് അറ്റ് എ ടൈം റൺ ചെയ്ത് നോക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് എം ഡി ഐ മോഡ്. ഈ എം ഡി ഐ മോഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളത് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അത് വിസിബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഫങ്ഷൻ റൺ ചെയ്തതിന് ശേഷം പിന്നീട് നോക്കിയാൽ ആ പ്രോഗ്രാം അവിടെ വിസിബിൾ ആയിരിക്കില്ല, കാരണം അത് ആ സമയം കൊണ്ട് അത് വാനിഷ് ആയിപ്പോവും. ഓക്കെ, സാധാരണ നമ്മൾ നോർമൽ ഒരു പ്രോഗ്രാം പേജിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോ സേവാണ്. നമുക്ക് എം ഡി ഐ മോഡിൽ അത് സാധ്യമല്ല. ഇനി തൊട്ട് അടുത്ത് കിടക്കുന്ന അടുത്ത സ്വിച്ചാണ് ഡി എൻ സി മോഡ് എന്ന് പറയും, ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡിലെ പ്രോഗ്രാംസ്, അതായത് നമുക്ക് ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്യുക മാത്രമല്ല, നമുക്ക് ഔട്ട്സൈഡ് ക്യാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ഉണ്ടാക്കി ഇതിൻ്റെ എക്സ്റ്റേണൽ മെമ്മറി വഴി എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്ത് നമുക്ക്, അതായത് എക്സ്റ്റേണൽ മെമ്മറി ഇവിടെ ഉണ്ട്, ഇതാണ് എക്സ്റ്റേണൽ മെമ്മറിയുടെ പോർട്ട്. ഇത് നമ്മൾ മെമ്മറി കാർഡിനകത്താക്കി നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമുക്ക് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി എൻ സി മോഡ് യൂസ് ചെയ്ത് നമുക്ക് അതിലെ പ്രോഗ്രാം ഇതിലേക്ക് എടുക്കാൻ സാധിക്കും. എന്നിട്ട് വേണം നമുക്കത് റൺ ചെയ്യിക്കാൻ. ഈ ഡി എൻ സി മോഡിൽ വരുന്ന പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് മോഡിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് സൈക്കിൾ സ്റ്റാർട്ടിൽ റൺ ചെയ്യും. ഇനി അതിൻ്റെ തൊട്ടിപ്രകടന അടുത്തൊരു സ്വിച്ചാണ് റഫറൻസ് മോഡ് എന്ന് പറയും, റഫറൻസ് മോഡ്. ഈ മോഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ മെമ്മറിയിലെ, അതായത് മെഷീൻ ഒരു 3 ആക്സിസ് ഉണ്ട് നമ്മുടെ മെഷീന്, ഈ ആക്സിസിനെല്ലാം 0 points ഉണ്ട്. ഈ 0 points നമുക്ക് മെഷീൻ്റെ 0 ആക്സസുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ് റഫറൻസ് മോഡ്. ചില മെഷീനുകളിൽ മെഷീൻ്റെ സെറ്റപ്പിൽ ആദ്യം ചെയ്യേണ്ടതാണ് റഫറൻസ് ചെയ്യാന്ന് പറയും. അതായത് മെഷീൻ്റെ ആക്സസുകൾ മെമ്മറിയിൽ നിന്നും പവർ ഓഫ് ആവുന്ന സമയത്ത് വാനിഷ് ആയി പോകും, അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റഫറൻസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമുള്ളൂ മെഷീൻ അവിടെ നിന്നും എവിടെയാണോ നിൽക്കുന്ന ലൊക്കേഷനുകൾ അല്ലെങ്കിൽ അവിടുത്തെ പോയിൻസുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി തൊട്ട് അതിൻ്റെ തൊട്ടിപ്പുറം കൊടുത്തിട്ടുണ്ട് ജോഗ് എന്ന് പറയുന്ന സിമ്പിൾ. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് ജോഗ് മോഡ്. ഇതിൻ്റെ പ്രത്യേകത, അതായത് ത്രെഡിൻ്റെ സിമ്പിളാണ് കൊടുത്തത് റെക്റ്റാങ്കിൾ ബോക്സിനകത്ത്, എല്ലാം റെക്റ്റാങ്കിൾ ബോക്സാണ്, അതിൻ്റെ ഉള്ളിലാണ് സിമ്പിളുകൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ത്രെഡിൻ്റെ സിമ്പിളാണ്. ഈ സിമ്പിള് ശരിക്കും യൂസ് ചെയ്യുന്നത് മെഷീനിൽ നിന്നും നമുക്ക് മെഷീൻ്റെ സ്പിൻഡിലിൽ നിന്നും ടൂൾ ഊരാനും മാനുവലായിട്ട് ടൂൾ ഊരാനും ഇടാനും വേണ്ടിയിട്ട് നമുക്ക് ജോഗ് എന്ന് പറയുന്ന ഫങ്ഷൻ മോഡ് ഓൺ ആണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആക്സസുകളുടെ മൂവ്മെൻറ്റ് നടത്താനും ജോഗ് മോഡ് യൂസ് ചെയ്യും. അതിൻ്റെ തൊട്ടിപ്പുറം ഹാൻഡ് വീൽ മോഡാണ്. ഇത് നമുക്ക്
ഈ ഹാൻഡ് വീൽ മോഡ് ഉപയോഗിക്കുന്നത്, ജോഗ് മോഡിൽ രണ്ട് ഫംഗ്ഷൻ കൂടി ഉണ്ട്, ഞാൻ വിട്ടുപോയി അതും കൂടെ പറയാം. ജോഗ് മോഡ്, ജോഗ് മോഡിൽ നമുക്ക് സ്പിൻഡിൽ ഇറക്കാൻ, സ്പിൻഡിൽ നിന്ന് ടൂൾ വരാനും ബെഡ് മൂവ് ചെയ്യിക്കാനും സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മെമ്മറിയിൽ പ്രീവിയസ് ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്, സ്പിൻഡിൽ കറങ്ങാനുള്ള ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ കൊടുത്തിരിക്കുന്ന സ്പീഡ് എത്രയാണോ ആ സ്പീഡിൽ നമുക്ക് സ്പിൻഡിലിനെ, സ്പിൻഡിൽ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് സ്വിച്ച് യൂസ് ചെയ്ത് നമുക്ക് കറക്കാൻ സാധിക്കും. ഒരു പ്രോബ്ലമേ ഉള്ളൂ, അതിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ സ്പീഡിൽ കൂടുതൽ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റില്ല. അതിനൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു 20% വരെ നമുക്ക് കൂട്ടാൻ സാധിക്കും, അതിലപ്പുറത്തേക്ക് പറ്റില്ല. കാരണം അതിൽ നമുക്ക് സ്പിൻഡിൽ 100% നമ്മൾ എത്രയിൽ കറക്കിയാലോ അതിൻ്റെ 10% to 20% വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവിടെ സ്പിൻഡിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന നോബുണ്ട്, അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് കൂടാതെ അതല്ലാതെ നമുക്കൊരു ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. ഹാൻഡ് വീൽ മോഡാണ്, ഹാൻഡ് വീൽ മോഡാണ് നമ്മൾ നോക്കുന്നത്. ഈ ഹാൻഡ് വീലിൻ്റെ മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊരു ജോഗ് മോഡിൻ്റെ തന്നെ സെയിം സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ് വീലിൻ്റെ ജോഗാണ്, മൂവ്മെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ജോഗ് ഫംഗ്ഷനാണത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 110, 100, 1000 microns കൊടുത്തിട്ടുണ്ട്. ഈ 100 microns ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് കിടക്കുന്നത്, അതായത് ഫീഡ് മൂവ്മെൻറ്റ് കൊടുക്കണം. ഹാൻഡ് വീൽ മോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാൻഡ് വീലുണ്ട്, നമ്മൾ സാധാരണ മെഷീനുകളിൽ ആക്സസുകളെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമുക്കവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഹാൻഡിലാണ് റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ ഫ്രണ്ടേക്കും ബാക്കിലേക്ക് നമ്മൾ മൂവ്മെൻറ്റ് നടത്തുന്നത്. അതിന് പകരം ഇവിടെ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഹാൻഡ് വീല്. ഇത് യൂസ് ചെയ്താണ് നമ്മൾ റൊട്ടേഷൻ മൈനസും പ്ലസും കറക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആക്സസുകൾ വിസിബിൾ ആണ്, ഈ കൊടുത്തിരിക്കുന്നതാണ് ആക്സസ് XYZ 4 എന്ന് പറയുന്നത്, അതൊരു സേഫ്റ്റി കീ ആണ്. അതിലിട്ട് കഴിഞ്ഞാൽ റൊട്ടേഷൻ നടത്തിയാലും ഇത് കറക്കിയാലും നമുക്ക് ആക്സസ് മൂവ്മെൻറ്റ് സാധ്യമാവില്ല. അതിൻ്റെ മൈക്രോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വീൽ മോഡിൽ 110, 100 microns കൊടുത്തിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് നടക്കുന്നത് ഈ മൈക്രോണിൽ ഏതിലാണ് കിടക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മൂവ്മെൻറ്റ് നടക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് അടുത്തൊരു ഫീഡ് F എന്ന് പറഞ്ഞ ലെറ്റർ എഴുതി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മെഷീൻ്റെ മാക്സിമം ഫീഡിനെ, അതായത് റാപ്പിഡ് ഫീഡിൻ്റെ കൺട്രോൾ കീസ് ആണ്. 0% ഇട്ടാൽ റാപ്പിഡ് മൂവ്മെൻറ്റ് സീറോ ആയിരിക്കും. ഓക്കെ, അതുപോലെ 25% നമുക്ക് ഡൗൺ ചെയ്യാം, 50% 25 വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, അതിനുള്ള എന്തായാലും 25% to 50 അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ സാധിക്കും. സീറോയിലിട്ട് കഴിഞ്ഞാൽ കുറയ്ക്കാനും സാധിക്കും, സീറോയിലാകുമ്പോൾ അനങ്കൂല. ഇനി ഇവിടെ XY ആക്സിസ് കൊടുത്തിട്ടുണ്ട്, XYZ ആക്സിസ്. നമുക്ക് ഈ ആക്സിസുകൾ മൂവ് ചെയ്യിക്കാൻ സാധിക്കും, അത് ഹാൻഡ് വീലിൻ്റെ സഹായത്തോടു കൂടി മൂവ് ചെയ്യിക്കാം, ജോഗ് മോഡിലും മൂവ് ചെയ്യിക്കാം. അതിൻ്റെ രണ്ട് ഫംഗ്ഷൻ ഇവിടെ അഡീഷണൽ 4, 5, 6 കൊടുത്തത് അഡീഷണൽ ആക്സിസ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ 3 axes ഉള്ളത് അതുകൊണ്ട് 4, 5, 6 വെറുതെ ഡിസേബിൾ ആണ്. ഇനി ഇവിടെ പ്ലസ് റാപ്പിഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇതും ഫംഗ്ഷൻ ചെയ്യുന്ന ജോഗ് മോഡിലാണ്. പ്ലസ് മൈനസ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആക്സിസ് സെലക്ട് ചെയ്യുക, മൈനസ് ഡയറക്ഷൻ, പ്ലസ് ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇത് രണ്ട് കീകൾ ഒന്നിച്ച് പ്രസ് ചെയ്താൽ, റാപ്പിഡും മൈനസ് കീയും കൂടെ പ്രസ് ചെയ്താലാണ് മൂവ്മെൻറ്റ് റാപ്പിഡിൽ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വിത്ത് ഫീഡ് റേറ്റിലായിരിക്കും പോകണം, നമ്മൾ ഫീഡ് ഇവിടെ എത്രയാണോ നോബിലിട്ടിരിക്കുന്നത് ആ ഫീഡിലായിരിക്കും ആക്സിസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. ഓക്കെ ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്പിൻഡിലിൻ്റെ സ്പീഡ് നമുക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കിടക്കാം. ഇത് സ്പിൻഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സ്പിൻഡിൽ സ്റ്റോപ്പ്. നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ നിർത്താനായിട്ട് നമുക്ക് ഇത് ജോഗ് മോഡിൽ മാത്രമേ ഫംഗ്ഷനിങ് ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ തൊട്ട് അടുത്ത റോയിൽ ഇവിടെ കൂളൻറ്റിൻ്റെ സിമ്പിൾ, ഒരു പൈപ്പ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂളൻറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സിമ്പിളാണ്. ഓക്കെ, ലൈറ്റ് സിമ്പിളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്, ഇത് ലൈറ്റിൻ്റെ സിമ്പിളാണ്. ഇത് ജോഗ് മോഡിൽ തന്നെ നമുക്ക് സ്പിൻഡിൽ ഊരാനായിട്ടുള്ള സ്വിച്ചാണ്. ഇത് എൻഗേജ് സ്വിച്ചാണ്, അതായത് Z ആക്സിസ് ഓവർ ട്രാവൽ ആയാൽ അതിനെ നമുക്ക് റിലീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്വിച്ചാണിത്. ഇനി അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സ്വിച്ച് പറയുന്നത് സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് സൈക്കിൾ സ്റ്റോപ്പ്. പ്രോഗ്രാം റൺ ചെയ്യിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ടതിന് ശേഷം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്താലേ പ്രോഗ്രാം റൺ ചെയ്യുള്ളത്. അത് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇത്രയും മോഡുകളാണ് ശരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നത് കാണുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.